ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ട്. ആ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പറയാൻ സാധിച്ചില്ല. കാരണം എന്താണെങ്കിൽ, ഞാൻ സിനിമ കണ്ടതിന് ശേഷം FDFS ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമ തൃശ്ശൂർ രാമദാസിൽ കണ്ട ആ എനർജിയിൽ, അല്ലെങ്കിൽ ആ സിനിമ കണ്ടതിൻ്റെ ആ വികാരത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ കെട്ടുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര സിനിമയാണ്. സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയുടെ കഥാപാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാൻ കുറച്ച് സമയം പിടിക്കും. അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടേ എന്ന് കരുതിക്കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ എനിക്ക് മുഴുവൻ പറയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഇപ്പോൾ ഒന്ന് റിലാക്സൊക്കെ ചെയ്തതിന് ശേഷം ഞാനൊരു വീഡിയോ വീണ്ടും ചെയ്യാമെന്ന് ആലോചിച്ചു. അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. കെട്ടിയോളാണ് എൻ്റെ മാല എന്ന സിനിമയ്ക്ക് ശേഷം നിസാർ അഹമ്മദ്, നിസാം ബഷീർ സംവിധാനം ചെയ്തൊരുക്കിയ മനോഹരമായ, അതായത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ചരിത്രമാകാൻ പോകുന്ന ഒരു സിനിമയാണ് റോഷാക്ക് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് കൂടിപ്പോയോ എന്ന് വിചാരിക്കും. ഒരിക്കലുമില്ല, കറക്റ്റ് തന്നെയാണ്. ഇന്ന് രാവിലെ ആ സിനിമ കഴിഞ്ഞിട്ട് കിട്ടിയ പ്രതികരണങ്ങളല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഷാക്ക് എന്ന സിനിമയെക്കുറിച്ചാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ എവിടെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾ പരതിക്കോളൂ. ഇതിനെപ്പറ്റിയാണ് ചർച്ച. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ വ്യക്തികൾ, ചെറുപ്പക്കാരായ കുട്ടികളും മറ്റും ഈ സിനിമയെ വാനോളം പുകഴ്ത്താണ്. അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പൾസ് അല്ലെങ്കിൽ സിനിമയുടെ പൾസും കാര്യങ്ങളും കൂടുതൽ മനസ്സിലാവുന്നത്. അവരാണ് ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നത്, കൊറിയൻ സിനിമകൾ കാണുന്നത്. അതേ ഒരു പാറ്റേണിലുള്ള സിനിമയാണ് ഈ സിനിമ. ഗംഭീരം എന്ന് പറഞ്ഞാൽ വേറെ വാക്കുകളിൽ അതിന് മുകളിൽ പറയാം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂക്ക തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ ഈ കഥാപാത്രങ്ങൾക്കെല്ലാം ഒടുക്കത്തെ ഡെപ്താണ് കൊടുത്തിരിക്കുന്നത്. അവർക്കൊക്കെ ഓരോ കഥാപാത്രങ്ങൾക്കും അത്രയും പ്രാധാന്യമാണ് സിനിമയിലുള്ളത്. ഓരോ കഥാപാത്രങ്ങളായാലും ഞാൻ ജസ്റ്റ് കഥ ഒന്ന് ടച്ച് ചെയ്യണല്ലോ, സ്പോയിലർ ആയതുകൊണ്ടൊന്നും ഞാൻ വേറെ പറയുന്നില്ല. ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മളുടെ തൃശ്ശൂരുള്ള അതിരപ്പള്ളിയിൽ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു കാറ് വരുന്നതും ആ കാറ് മരത്തിലിടിക്കുന്നതും ആ മരത്തിലിടിച്ചതിന് ശേഷം ലൂക്ക് ആൻ്റണി എന്ന മമ്മൂക്കയുടെ കഥാപാത്രമാണ് ആ കാറിൽ വരുന്നത്. മമ്മൂക്ക നോക്കുന്ന സമയത്ത്, ലൂക്ക് ആൻ്റണി നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഭാര്യയെ കാണാനില്ല. അപ്പോൾ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുന്നു, എൻ്റെ ഭാര്യയെ കാണാനില്ല എന്നൊരു പരാതി കൊടുക്കുന്നു. അതിനുശേഷം ആ നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നു. ആ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരും തിരയുന്നു, കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതിനുശേഷമാണ് ബാക്കിയുള്ള കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ കാണുന്ന ആ കാട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആ കാട്ടിലെ ആ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ബാക്കി വികസിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കോൺസ്റ്റബിളായിട്ടുള്ള ജഗദീഷ്, അതിമനോഹരമായിട്ടുള്ള കഥാപാത്രമാണ് ജഗദീഷിൻ്റെ. അതുപോലെ തന്നെ ഗ്രേസ് ആൻ്റണി, അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, കോട്ടയം നസീർ, ബിന്ദു പണിക്കർ, സീനത്ത്, അങ്ങനെയുള്ള കുറച്ച് നടീനടന്മാരാണ് ഇതിൽ മെയിനായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. അവരൊക്കെ അവരുടെ ഭാഗങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മുടെ മമ്മൂക്കയാണ് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഞാൻ 38 വർഷമായിട്ടുള്ള മമ്മൂക്കയുടെ കട്ട ആരാധകനാണ്, ഡൈ ഹാർഡ് ഫാനാണ്. 38 വർഷമായി. ഈ 38 വർഷമായിട്ടും
ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും FDFS ഷോ ഒന്നുപോലും വിടാറില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഈ ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കാറുണ്ട്. വളരെ കുറഞ്ഞ സിനിമകൾ മാത്രം ഞാൻ ഇവിടെ നാട്ടിലില്ലാത്ത സമയത്ത് മാത്രം അങ്ങനെയാണ് മിസ് ചെയ്യാറുള്ളത്. ഇന്നും തിരക്കുണ്ടെങ്കിലും നമ്മളിത് സിനിമ പോയി കണ്ടിരിക്കും. പക്ഷേ നമ്മൾക്ക് മമ്മൂക്കയുടെ ഒരു പുതിയ മുഖമാണ് ഇതിൽ കാണാൻ സാധിച്ചത്. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം പണ്ടേ പറയാറുണ്ട് അല്ലേ, മമ്മൂക്കയും പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള നടീനടന്മാർ പറയാറുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാറുണ്ട്, മമ്മൂക്കയുടെ പഴയ സിനിമയേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം പുതിയ സിനിമകളാണ്. നമ്മൾ ആലോചിക്കാറുണ്ട് അമരം, വടക്കം വീരഗാഥ, ന്യൂഡൽഹി, അങ്ങനെ പല പല സ്ഥനീയാവർത്തനം. ഈ സിനിമകളൊക്കെ മമ്മൂക്ക ഇപ്പോഴാണ് അഭിനയിച്ചെങ്കിലോ പണ്ടത്തേക്കാളും സൂപ്പറാവും. ഇത് ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ പറയും അത് തെറ്റാണെന്ന് പറയും, പക്ഷെ ഒരിക്കലും ഞാൻ പറയില്ല, ഞാൻ സമ്മതിച്ചതില്ല. അതാണ് മമ്മൂക്ക. മമ്മൂക്ക ഓരോ സിനിമ കഴിയും തോറും അദ്ദേഹം പറയുന്ന പോലെ ഒരു വാളിനെ തേച്ച് എത്രമാത്രം മിനുക്കിയെടുക്കാൻ സാധിക്കും അത്രമാത്രം എന്നെ മിനുക്കിയെടുക്കാം. അത് അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും വിചാരിക്കുകയാണെങ്കിൽ എൻ്റെ കഴിവിനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തേച്ച് മിനുക്കിയെടുക്കാം. അത് തന്നെയാണ് ഇവിടെ കണ്ടത്. മമ്മൂക്കയുടെ ഈ മുഖം, മമ്മൂക്കയുടെ ഈ അഭിനയം, മമ്മൂക്കയുടെ ഈ കഥാപാത്രം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. മമ്മൂട്ടിയുടെ മാനസങ്ങൾ, മമ്മൂട്ടി മമ്മൂക്കയുടെ ഭാവങ്ങൾ, മുഖത്തും മറിയുന്ന ഭാവങ്ങൾ, ആക്ഷൻ, ഇതെല്ലാം പുതിയൊരു അനുഭവമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ അത്ര ഹാപ്പി ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ ശരിക്കും പറയാച്ച മലയാള സിനിമ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം. ശരിക്കും പറയാം ഇത്രയധികം ബിന്ദു പണിക്കരൊക്കെ വേറെ റേഞ്ചാണ്. മുമ്പ് തന്നെ മമ്മൂക്ക പറഞ്ഞിരുന്നു ബിന്ദു പണിക്കരുടെ കഥാപാത്രമായിരിക്കും ഇതിൽ ഏറ്റവും സ്കോർ ചെയ്യണം. അപ്പം അതിമനോഹരമായ സിനിമയാണ്. അതുപോലെ തന്നെ BGM മിഥുനാണ്. മിഥുൻ്റെ BGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമാ തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നടുങ്ങിപ്പോകുന്ന ഒരു BGM ആണ്. ഞെട്ടലാണ് ആ സിനിമയിലെ BGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് BGM. അതിൽ ഫോട്ടോഗ്രാഫി, നിമിഷ് രവിയുടെ ഫോട്ടോഗ്രാഫി, അതിരപ്പള്ളിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ അതിരപ്പള്ളി കാടിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഇത്രയധികം ഒപ്പിയെടുത്തൊരു സിനിമ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെ സംവിധാനം, സംവിധാനം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുപോലൊരു സംവിധാന ശൈലി ആരും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അതാണ് ചെറുപ്പക്കാരായ എൻ്റെ മകനൊക്കെ പറയുന്നത്, അവർക്കൊക്കെ ഇങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം. അവർക്ക് കൂടുതൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന വ്യക്തികളാണ്, അവർക്ക് ഇങ്ങനത്തെ സിനിമകളാണ് താല്പര്യം. അപ്പം എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഒരുപോലെ ഈ സിനിമ ഡൈജസ്റ്റ് ആവോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും റിവ്യൂ വന്നു, മൊത്തം ഇന്ത്യ മുഴുവൻ, ഇന്ത്യക്ക് പുറമെ മറ്റുള്ള രാജ്യങ്ങൾ, എല്ലാ സ്ഥലങ്ങളും റിലീസായുള്ള എല്ലായിടത്തും ഇന്ന് റോഷാക്കിൻ്റെ തരംഗം ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മമ്മൂക്ക ഇനിയും ഇനിയും വ്യത്യസ്തമായുള്ള സിനിമകൾ കൊണ്ടുവരട്ടെ. ഒരിക്കലും ഒരു വേറൊരു നടൻ ഞാൻ വെറ്റിവയ്ക്കാം, ഒരു നടനും ഇന്ത്യൻ സിനിമയിലെ ഒരു നടനും ഇത്രയധികം ധൈര്യം ഉണ്ടാവില്ല ഇതുപോലത്തെ ഒരു കഥ ചെയ്യാൻ, ഒരിക്കലും ധൈര്യപ്പെടില്ല. അത്രയും ഈ സംവിധാന ശൈലി സ്വീകരിക്കാൻ ഒരിക്കലും ധൈര്യം കാണിക്കില്ല. കാരണം അത്ര റിസ്ക് എടുത്തിട്ടാണ് മമ്മൂക്കത് ചെയ്തത്. അതുകൊണ്ട് തന്നെ 100% ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് മമ്മൂക്കയ്ക്ക് തന്നെയാണ്. അപ്പം എല്ലാവരും റോഷാക്ക് എന്ന സിനിമ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരിക്കലും നിങ്ങൾ TVയിൽ വരുന്നവരെയോ അല്ലെങ്കിൽ മൊബൈലിൽ കാണാനോ അതിനൊന്നും വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് 100% നിങ്ങൾക്ക് വേണം. അപ്പം നല്ല തിയേറ്റർ നോക്കി സെലക്ട് ചെയ്ത് കാണുക. അങ്ങനെ എല്ലാവരും ഈ സിനിമ കാണുക, വിജയിപ്പിക്കുക. അങ്ങനെ റോഷാക്കിനും അണിയറ പ്രവർത്തകർക്കും 100% എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ദാസേട്ടൻ നിർത്തുന്നു. ഈ സിനിമ
മറ്റൊരു 100 കോടി സിനിമയാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ദാസേട്ടൻ തൃശ്ശൂർ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.